സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഹെൽത്തി ഫുഡ്സ്, നമ്മൾ ഹോം മെയ്ഡ് ഫുഡ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വിധത്തിലുള്ള ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ വീടുകളിലുള്ള ഐറ്റം വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുഴിമന്തിയാണ്. ഈ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ഉള്ള പീസസ് കണ്ടോ, കുഴിമന്തിയുടെ പീസ്, അതായത് നമ്മൾ ചിക്കൻ കടയിൽ പോകുമ്പോൾ ചിക്കൻ പീസ് കുഴിമന്തി പീസായിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരിതുപോലെ തന്നെ കട്ട് ചെയ്ത് തരും. ഇതാണ് കുഴിമന്തി പീസ് എന്ന് പറയുന്നത്. സാധാ പീസല്ല, കുഴിമന്തി പീസായിട്ട് കട്ട് ചെയ്ത് തരണമെന്ന് പറയണം. എന്നിട്ട് ഞാനത് നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാ പീസസും വരഞ്ഞിട്ടുണ്ട്, കാരണം ഉള്ളിലേക്ക് അതിൻ്റെ ചേരുവകളെല്ലാം ചെല്ലാനായിട്ട്. വരഞ്ഞ ശേഷം ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഞാൻ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. അതായത് അതിൻ്റെ ശരിക്കും അതിനകത്ത് ആ മസാലയെല്ലാം ഇറങ്ങാൻ വേണ്ടി. നമ്മൾ ഇതാ ഞാൻ ഏകദേശം 1 കിലോയോളം അരി ഞാൻ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു മണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തണുപ്പൊന്ന് പോകാനായിട്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ, തണുപ്പൊന്ന് പോകാനായിട്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നും വേണ്ട, നമുക്ക് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് മന്തി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സവാള, 2 തക്കാളി, പച്ചമുളക് ആവശ്യാനുസരണം, പിന്നെ ഉണങ്ങിയ നാരങ്ങ, ഇത് നമ്മുടെ ജാതിയുടെ കുരു, ആവശ്യത്തിനുള്ള കുരുമുളക്, പിന്നെ ബേലീഫ് 1 2 എണ്ണം, വെളുത്തുള്ളി, അത് അങ്ങനെ തന്നെ ഞാൻ ഇട്ടിരിക്കുകയാണ്. നമ്മളത് ചിക്കൻ നമ്മളിതിനകത്ത് കറി, അതായത് ചിക്കനും റൈസും കൂടെ ഒന്നിച്ചാണ് നമ്മൾ വെക്കുന്നത് കുക്കറിലായോണ്ട്. അത് പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതും കൂടെ എടുക്കുക, അതായത് ചിക്കൻ ആദ്യം വേവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ഇത്രയും ഐറ്റമാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാം, അടുപ്പൊന്ന് ഓൺ ചെയ്തിട്ട്, ഞാൻ സാധാരണ എപ്പോഴും ഞാൻ പറയാറുണ്ട് മീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണമെന്ന്. അതിലും വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, അതല്ലെന്നുണ്ടെങ്കിൽ നെയ്യ്, അതെന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ശരിക്കുള്ള കുഴിമന്തിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഞാൻ ഏകദേശം ഒഴിക്കുന്നുണ്ട്. കാരണം കുഴിമന്തി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നെയ്യ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നൊരു റൈസാണ് കുഴിമന്തി. അപ്പം ഞാൻ ആവശ്യാനുസരണം, അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ നമ്മൾ ഇതിനകത്ത് ഇടണം. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള നമ്മളെടുത്തിട്ടുള്ള ബേ ലീഫ്, പിന്നെ കറുവാപ്പട്ട, ഏലക്ക ഗ്രാമ്പു, വെളുത്തുള്ളി, നമ്മുടെ ജാതിയുടെ കുരു, ഇത്രയും സംഭവം നമുക്ക് ഇട്ട ശേഷം ഒന്ന് വഴറ്റാം. കൂട്ടത്തിൽ നമുക്ക് ഒരല്പം പെരുംജീരകം കൂടെ ഇടാം. പെരുംജീരകം ഓപ്ഷണൽ ആണ്. പിന്നെ നല്ല ജീരകം, ക്യാപ്സിക്കം കിട്ടുവാണെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ടാൽ നല്ലതാണ്, എന്തൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പം പെരുംജീരകവും നല്ല ജീരകവും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒന്ന് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള, തക്കാളി, ഇപ്പൊ ഞാൻ വഴറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം തന്നെ ഇട്ട ശേഷം ആ ചിക്കൻ അതിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പൊ സവാള, തക്കാളി, പച്ചമുളക്, നാരങ്ങ, പിന്നെ നമ്മുടെ കുരുമുളക്, ഇത്രയും ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്തായാലും ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടുന്ന ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഈ ക്യൂബ്സ് അതായത് മാഗി ക്യൂബ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപ്പ് കണക്കാക്കി വേണം. ഞാനിപ്പം അല്പം ഉപ്പിട്ടിട്ടുള്ളൂ, ചോറും കണക്കാക്കി വേണം നമ്മൾ മാഗി ക്യൂബ് ഇടാൻ. അപ്പോൾ മാഗി ക്യൂബ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് വാങ്ങിച്ചിട്ട ശേഷം ഇതാ ഈ മാഗി ക്യൂബ് ഞാനിപ്പോൾ ഒന്നേ ഇടുന്നുള്ളൂ, ഓൾറെഡി ഞാൻ ഉപ്പിട്ടത് കൊണ്ട് ഒരു മാഗി ക്യൂബേ ഞാൻ ഇടുന്നുള്ളൂ. ഈ മാഗി ക്യൂബ് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. അപ്പോൾ അതിനും ഒരു പുളിയും എരിവും അല്ലെങ്കിൽ മസാലകൾ അതായത് ചിക്കൻ സ്റ്റോക്കിൻ്റെ ആണ് മാഗി ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി എരിയും ഒക്കെ അതിൽ ഉള്ളതാണ്. അപ്പോൾ മാഗി ക്യൂബ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കും. സ്പ്രെഡ് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുക്കറിൽ ചെറുതായതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. വലിയ പാത്രം ഉള്ളവർ കുക്കർ വേണ്ട, അങ്ങനെ വലിയ പാത്രത്തിലിട്ട് തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളം അതായത് അരിയുടെ കണക്കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഞാൻ മുൻപേ പറഞ്ഞു 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അരിക്കൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ റൈസ് വേവിക്കുന്നത്. അപ്പം ഞാൻ 1 കിലോ ആകുമ്പോൾ 2 കിലോ അല്ലെ അതായത് 4 കപ്പ് ആണെങ്കിൽ 8 കപ്പ് വെള്ളം അതിൽ 8 കപ്പിൽ നിന്ന് ഒരു 1/2 കപ്പ് കുറച്ച ശേഷമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള വെള്ളം, അപ്പോൾ ഏകദേശം ചിക്കൻ മുങ്ങി നിൽക്കുകയും ചെയ്യും, അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആ ഗ്രേവിയെല്ലാം അതിലേക്ക് വരികയും ചെയ്യും. ഇനി നമുക്കിത് ആക്ച്വലി നമ്മൾ ഇനിയും ഈ ഒരു വെള്ളത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് അതായത് ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ചിക്കൻ വെന്ത് വരുന്ന വെള്ളം ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അതാണ് മന്തിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിസിൽ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അതിൻ്റെ വെയിറ്റ് വെച്ച ശേഷം ഒരു വിസിലിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ ചിക്കൻ ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വിസിൽ വരാറായി. ആ സമയം കൊണ്ട് നമ്മൾക്ക് അതിനുള്ള സോസ് അതായത് നമ്മൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി ഉള്ള ഐറ്റംസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്ന 3 തക്കാളി, 1 സവാള, 1 ചില്ലി. ഇപ്പോൾ ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഗ്രീൻ ചില്ലി അധികം എടുക്കാം. പിന്നെ ഒരു 1-2 അല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്കൊന്ന് വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അതാണ് നമ്മുടെ സോസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് ചില്ലി വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, കാശ്മീരി ചില്ലി. ഇച്ചിരി എണ്ണയിലൊന്ന് മൂപ്പിച്ച് സോസിൻ്റെ കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. അത് നമുക്ക് വേറൊരു ദിവസം കാണിക്കാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നമ്മളുടെ ഗ്രൈൻഡ് ചെയ്ത സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുട്ടികൾക്ക് ഉള്ള വീടുകൾ അതായത് ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത വീടുകളിലാണെന്നുണ്ടെങ്കിൽ 1 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റിയാണ്. ഓൾറെഡി ഒരു ചില്ലി നമ്മൾ ഗ്രൈൻഡ് ചെയ്തതുകൊണ്ട് നല്ല എരിവുണ്ട് ഇതിന്. പിന്നെ ഞാൻ 2 പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് കാശ്മീരി ചില്ലി പൗഡർ എണ്ണയിലിട്ട് മൂപ്പിച്ചതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കളറും അതിൻ്റെ ഒരു പ്രത്യേക രുചിയും കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഓൾറെഡി ഇച്ചിരി എരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരല്പം അതായത് ഞങ്ങളെ സംബന്ധിച്ചോളം എരിവ് കൂടുതലാണ് ഒരു ചില്ലി എന്ന് പറയുന്നത്. ഒരല്പം എണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ സോസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതായത് കുഴിമന്തിയോട് കഴിക്കാനുള്ള സോസ് ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഒരു മയണൈസ് കൂടെ ഉണ്ടാക്കാം. അതിനുള്ള ഐറ്റംസുമായിട്ട് വരാം. മയണൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ വേണ്ടുന്നത് ആകെ ഇപ്പം മുട്ട, എണ്ണ, ഗാർലിക്ക് ഇത്രയും സംഭവം മതി. പിന്നെ ഉപ്പ്, ഒരല്പം പഞ്ചസാര, ഇത്രയും മതി നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മിക്സി എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ മുട്ട ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം.
മുട്ട പൊട്ടിച്ച ശേഷം അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട ആവശ്യാനുസരണം ഇപ്പോ കുറച്ച് എടുത്തെങ്കിൽ അത് മതി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഒന്നോ രണ്ടോ മാക്സിമം ഇത് രണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കൂടുതലാണ് അത് അത്രയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല എങ്കിലും നമ്മൾ ഈ ചിക്കൻ ഒക്കെ തിന്നുമ്പം കൊളസ്ട്രോൾ പേഷ്യൻസ് അല്ലെങ്കിൽ പ്രഷർ ഹാർട്ട് ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുട്ടയും ഒക്കെ വരുമ്പോൾ ഈ ഡയറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഗാർലിക് ഇടുന്ന എപ്പോഴും നല്ലതാണ് പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ഒരു നുള്ള് പഞ്ചസാര ഇത്രയും നമുക്കിട്ട ശേഷം ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒത്തിരി നേരം അടിക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇതാ നമ്മളുടെ മുട്ട നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ റിവേഴ്സ് ബട്ടൺ ഇല്ലേ റിവേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്ത് മിക്സിയിൽ നന്നായിട്ടിത് ആ മുട്ടയും ഉപ്പും പഞ്ചസാരയും ഗാർലിക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയുമാണ് നമ്മൾ ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചെടുക്കേണ്ടത് ഇതും സൺഫ്ലവർ ഓയിലാണ് വേറെ ഒരു ഓയിൽ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം നമ്മൾ ഇനി എണ്ണ ആവശ്യാനുസരണം ഒഴിക്കണം അതായത് നമ്മൾ ഇപ്പം ഒരു അര ഗ്ലാസ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ റിവേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്ത് അടിച്ചു കഴിയുമ്പോൾ ആ തിക്കിനെസ് അതായത് നമ്മുടെ തൈര് പോലെ തിക്കായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതല്ല ആ കൺസിസ്റ്റൻസി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഞാനൊന്ന് അടിച്ചിട്ട് വരാം നമ്മൾ മിക്സിയിൽ ഞാൻ പറഞ്ഞല്ലോ റിവേഴ്സ് ബട്ടണിലാണ് അടിക്കേണ്ടത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ ഇത് ഞാൻ എണ്ണ കുറച്ചുകൂടെ ഉപയോഗിച്ചു ബിക്കോസ് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ ഞാൻ മുക്കാൽ ഗ്ലാസ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ട കൺസിസ്റ്റൻസി കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയെങ്കിൽ മാത്രമേ മയണൈസിന് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കണ്ട നമുക്കത് ഇപ്പം മയണൈസും സോസും റെഡി ആയി നമുക്കത് ചിക്കനൂടെ ചെക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തോന്ന് ഒന്ന് ചെക്ക് ചെയ്യാം എന്താ അടിപൊളി അതിൻ്റെ ആ എണ്ണ ഇറങ്ങി നല്ല ചിക്കനൊക്കെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ചിക്കനെല്ലാം നമ്മൾ കോരി മാറ്റിയെടുക്കാം ഓക്കെ ഇത് പൊടിയാതെടുക്കണം എന്താ കണ്ട അതിൻ്റെ പീസസ് കണ്ട ഇതിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ഓരോ പീസും കോരി മാറ്റിയെടുക്കാം ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നല്ല നമ്മളാ ഈ നാരങ്ങയൊക്കെ ഇട്ടോണ്ടേ അത് പെട്ടെന്ന് തന്നെ മയം വന്നിട്ടുണ്ട് ചിക്കന് കണ്ടോ അപ്പം നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട് ഇത് അകത്തും നമ്മളെല്ലാം വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം പൊടിയാതെ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം നമ്മൾ ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളവും ബാക്കിയുള്ള വെള്ളവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സോസ് അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയത്തില്ലേ അല്ലാതെ നല്ലൊരു ടേസ്റ്റി സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചിരുന്ന അരി കഴുകി സോഫ് ചെയ്ത് വെച്ചിരുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം 1 കിലോ അരി വരുന്നുണ്ട് നമ്മൾ ആ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരി നമ്മൾ ഒത്തിരി വെള്ളം ഇടുന്നില്ല ജസ്റ്റ് അതൊന്ന് സോക്കായി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഇട്ടിട്ട് ഹാഫ് കുക്കാക്കി നമുക്കെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ അതിനകത്ത് വെച്ചിട്ട് ദം ചെയ്യാം ദം ചെയ്യുക തന്നെയല്ല നമുക്ക് സ്മോക്കി ഇത് ചെയ്യുകയും വേണം അപ്പം ഞാൻ ജസ്റ്റ് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് ആക്ച്വലി 1 വിസിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് അത്രയും നമുക്ക് ഒന്ന് ചെയ്യാം അപ്പം ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടെ അരിക്ക് വേണ്ടി അരിക്കൂടെ ചേർത്ത് വേണ്ടിയുണ്ടോ ഞാനൊരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് കണ്ടാം സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിലും ഒരല്പം വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത് ആ നെയ്യും എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് വരും നമുക്കിനി ഇത് അടുപ്പ് ഓൺ ചെയ്ത ശേഷം തീ ഓൺ ചെയ്ത് കുക്കറിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ജസ്റ്റ് 1 വിസിൽ വരണ്ട അന്ന് അന്ന് വരാൻ തുടങ്ങുന്ന സമയം തന്നെ അത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഇതിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഇതിൻ്റെ പ്രഷർ വരുന്നതിന് മുമ്പേ നമുക്ക് അല്പം ക്യാരറ്റ് ഇതാ
നമ്മുടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അതിനുപകരം നമ്മൾ കാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ കാരറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അത് കാണാൻ നല്ല രസമായിരിക്കും അരിയുടെ കൂട്ടത്തിൽ കാരറ്റ് തന്നെയല്ല കണ്ണിന് എപ്പോഴും നല്ലതാണ് കാരറ്റ് ഇത്രയും കൂടുതൽ കാരറ്റ് ഉള്ളിൽ ചെല്ലുന്നു അത്രയും നല്ലതാണ് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് പിള്ളേർക്ക് എല്ലാം കണ്ണിനൊക്കെ അസ്വസ്ഥതകളുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കാരറ്റ് കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇനിയും ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം റൈസ് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ്റെ മുകളിൽ അതായത് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഏറെ ഇട്ടുള്ളൂ അതിൻ്റെ നമുക്കൊരു നിറം വരണം ഒരു കളറ് കിട്ടിയെങ്കിലേ അതിൻ്റെ ഒരു ടെക്സ്റ്റർ നന്നായിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചിക്കൻ മസാല ഇടാം ഞാനൊരല്പം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യാനുസരണം ഒരിച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പ് ബട്ടർ അല്ലെങ്കിൽ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട് കാരണം ഓൾറെഡി ചിക്കനിൽ ഉപ്പുണ്ട് ആവശ്യത്തിന് ഇനി ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഉപ്പെന്നേ ഉള്ളൂ ഇതിന് മുകളിൽ നമ്മൾ ഒന്നിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതിലേതെങ്കിലും ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ച ശേഷം ഓരോ ചിക്കനിലേക്കും ഇത് പുരട്ടി വെക്കാം ഇത് പുരട്ടി അധികം നേരം വെക്കണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മൾ ഓൾറെഡി മസാല നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം ജസ്റ്റ് ആ കളറും ആ ഒരു ടെക്സ്റ്ററൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ബട്ടറിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചിക്കനെല്ലാം കുക്കായിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് നല്ല ഉപ്പും എല്ലാം വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ജസ്റ്റ് ബട്ടറിൽ അപ്പുറവും ഇപ്പുറവും ജസ്റ്റ് അതിൻ്റെ പുറന്തോട് മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനും കൂടെ ചെയ്യുന്നത് നമുക്കിത് പുരട്ടിയ ശേഷം വരാം പീസസും നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെ മാക്സിമം 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഓൾറെഡി എല്ലാം വെച്ചിട്ടുണ്ട് കണ്ട നന്നായിട്ട് ഇത് പുരട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി ഇത് കുക്ക്ഡ് ആണ് ഇതിനകത്ത് ആവശ്യത്തിനുള്ള മസാല കയറിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റർ ആ ഒരു ക്രിസ്പി നല്ലൊരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നിട്ട് വേണം നമുക്ക് മന്തിയുടെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ സ്മോക്കിങ്ങിന് വേണ്ടി അപ്പോൾ ഇത്രയും സംഭവം ചെയ്ത ശേഷം നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഓൾറെഡി ചോറിൻ്റെ വിസിൽ വരുന്നുണ്ട് നമുക്ക് ചോറ് ഒന്ന് അതായത് റൈസ് ഒന്ന് ഓഫ് ചെയ്ത ശേഷം അതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ആ ചിക്കൻ ഒന്ന് ഇനിയും ഫ്രൈ ചെയ്യാൻ പോവാണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മിൽമ ബട്ടറാണ് നമുക്ക് ഈ ബട്ടർ വെച്ച് നമ്മുടെ ചിക്കൻ എല്ലാ പീസും ഒന്ന് ശരിക്കും ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ജസ്റ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതേ ഉള്ളൂ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ബട്ടറിന് നല്ല കട്ടിയുണ്ട് ജസ്റ്റ് ബട്ടർ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം ശരിക്കും ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലൊരു ടെക്സ്ചറാണ് കുഴിമന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ബട്ടറും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ നമ്മൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 5 മുതൽ 10 മിനിറ്റ് ആയിട്ടുണ്ട് ബട്ടർ ഒന്ന് ഒഴുകിയ ശേഷം ബട്ടർ ആകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം എടുക്കുകയും വേണ്ട ചൂടായി പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം സാധാരണ എണ്ണ പോലെ ഒത്തിരി ബോയിൽ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ എല്ലാം എടുത്തു വെക്കാം ഇപ്പം ബട്ടർ ആയതുകൊണ്ട് ഞാൻ സിമ്മിൽ തന്നെ ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ കാരണം ബട്ടറിന് അധികം ഹീറ്റ് വേണ്ട പെട്ടെന്ന് തന്നെ ഇത് ചൂടാവും നമുക്കിതിൻ്റെ ജസ്റ്റ് ആ മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടി അതിൻ്റെ ടോപ്പ് അതായത് അതിൻ്റെ ആ കവറിങ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമ്മുടെ റൈസും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വിസിൽ വരാൻ ഐ മീൻ അതിൻ്റെ ആവി ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്നായി കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത ശേഷം വീണ്ടും സിമ്മിലിട്ട് നമുക്കത് തിരിച്ചിടാം സിമ്മിലിട്ടില്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതാ ഏകദേശം അത് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് നോക്കാം കണ്ടോ ഇതാ ഇത് കണ്ടോ ഇതിപ്പം ഒരു സൈഡായി
നമ്മുടെ മസാല എല്ലാം ഫ്രൈ ആയി ആ ഒരു പച്ച മണവും എല്ലാം മാറി അത്രേ ഉള്ളൂ ഫ്രൈ ആയി അതിന്റെ ഒരു കളറും ആ ഒരു ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്യുന്നത് ദാ ഇനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇത് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇത് എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പീസസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് തുറന്നു നോക്കാം ഇതിന്റെ പ്രഷർ എല്ലാം മാറി കഴിഞ്ഞിട്ടുണ്ട് ദാ ഒന്നൊന്നിനെ തൊടാതാണ് നിൽക്കുന്നത് ആ കാരറ്റ് മാത്രം ജസ്റ്റ് മേളിലൊന്ന് ഇണ്ടാ आक्चली कुमें लोंग रईस कल या साधारण ना जीरा रईस अगर रईस इन नमक इत तक नमक वैलियर पात्र वैच्छे मे नमक नुन इलाक कूटी योजिपा पेटू अब या वैलिए पात्र अल्प या मिक्स നമ്മുടെ റൈസ് ഇപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്നൊന്നിനെ തൊടാത്ത രീതിയിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ എല്ലാം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നല്ലൊരു മണം നല്ല ആ ചിക്കന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് ക്യാരറ്റ് ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ കളേഴ്സ് നമുക്ക് കാണാം കേട്ടോ ക്യാരറ്റ് ഇടയ്ക്കുള്ളത് നല്ലൊരു ഇങ്ങനെ യെല്ലോയിഷ് കളർ വരുമ്പോൾ അതായത് ശരി ഓറഞ്ചിഷ് കളർ വരുമ്പോൾ നല്ല രസമുണ്ട് കൂടുതൽ ക്യാരറ്റ് ഇടാങ്കി കുറച്ചുകൂടി നല്ല രസമായിരിക്കും ഇത് കാണാൻ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഞാൻ ഇപ്പോ അടുപ്പ് കത്തിച്ചിട്ടില്ല നമ്മൾ ആ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലേക്ക് നമ്മൾ റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ഇപ്പോ ഒരു പാത്രം അതായത് ഒരു കുഞ്ഞു പാത്രം നമ്മൾ നടുക്ക് വെക്കുന്ന ഒരു സ്പേസ് വെച്ച് കൊടുക്കണം അതായത് നമുക്ക് എന്താ പറയാ കുഴിമന്തിക്ക് എപ്പോഴും ഉള്ളത് ചാർക്കോൾ അല്ലെങ്കിൽ ഈ പുക പുകയ്ക്കുന്നതാണല്ലോ കുഴിമന്തിയുടെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് ഇട്ട ശേഷം അതിനു ചുറ്റും നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കന ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ ആ ഒരു ബട്ടർ ഉണ്ടല്ലോ ബട്ടറും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഉപയോഗിച്ച ബട്ടർ അതുകൂടെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടി ഇറങ്ങി വന്ന നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക നമുക്ക് ഇതിപ്പോ മാറ്റി വെക്കാം ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ചാർക്കോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അതായത് നമ്മൾ ഈ ചാർക്കോൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒന്നും നിൽക്കണ്ട നമ്മൾ എല്ലാ വീടുകളിലും തന്നെ നമ്മൾ ചിരട്ട കത്തിക്കാറുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചിരട്ട കിട്ടാറുണ്ട് അല്ലെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും തേങ്ങ തിരുമാറില്ല തേങ്ങ എപ്പോഴും ഞാൻ പൊട്ടിച്ചെടുക്കുകയേ ചെയ്യാറുള്ളൂ എന്നിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക ഈ തേങ്ങ ഒന്ന് നമുക്ക് അടുപ്പത്ത് അതായത് ഇതിൻ്റെ ചാർക്കോൾ ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിക്കാനാണ് അടുപ്പൊന്ന് കത്തിച്ച ശേഷം അതിൻ്റെ തേങ്ങ നമുക്ക് അടുപ്പത്തോട്ടൊന്ന് വെക്കാം അതായത് തേങ്ങ എന്നല്ല തേങ്ങയുടെ തോട് ഷെല്ല് മാത്രം നമുക്കിങ്ങനെ കത്തിച്ചെടുക്കാം അപ്പൊ അതൊന്ന് കത്താൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന്റെ ആ ഒരു ചാർക്കോളാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞാന് നമ്മൾ ഈ സ്ഥിരം കത്തിക്കുന്ന ആയതുകൊണ്ട് ഇതിന്റെ കളർ മാറിയിട്ടുണ്ട് അതാ നമ്മളിങ്ങനെ പിടിക്കുന്ന ആ സംഭവം വെച്ച് നമുക്ക് ഈ ചിരട്ട ഇങ്ങനെ പിടിച്ചു പിടിച്ച് അതിന്റെ ചാർക്കോൾ ആക്കിയെടുക്കാം ഒന്ന് ചാർക്കോൾ ആകുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതായത് കത്തി കഴിയുമ്പോൾ ഇങ്ങനെ വരും ഞാനതപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബട്ടർ എടുത്ത പാത്രത്തിൽ തന്നെ പെട്ടെന്ന് അത് ഇട്ടു കാരണം നമ്മൾ ഡേഞ്ചർ ഒന്നും ഉണ്ടാക്കാതിരിക്കാം ഇനി നമുക്ക് ഈ തീ ഊതി കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് വെക്കാം കണ്ടോ ഇനി നമ്മൾ എടുത്തു വെച്ച പാത്രത്തിലേക്ക് ഇത് പൊടിച്ച ശേഷം ഇപ്പോൾ തന്നെ നല്ലൊരു സ്മോക്ക് വരുന്നുണ്ട് കണ്ടോ കാരണം നമ്മുടെ ആ പാത്രത്തിലെ ബട്ടറിലേക്കാണ് നമ്മൾ ഇട്ടത് അതുകൊണ്ടാണ് ആ സ്മോക്ക് ഇപ്പോൾ തന്നെ വരുന്നത് ഇതിലേക്ക് നമ്മൾ ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് സ്മോക്ക് ഉണ്ടാവും കണ്ടോ ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് അടച്ചു വെക്കാം നന്നായിട്ട് അടച്ചു വെച്ചാൽ ആ സ്മോക്ക് ഇതിനകത്ത് കയറുന്ന രീതിയിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഹോളും കൂടെ നമുക്ക് അടച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് ഏതെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് ഇത് ഹോൾ ഒന്ന് അടച്ചു കൊടുത്താൽ ഇത്രയും സ്മോക്ക് അതിനകത്ത് നിന്നോളും കഴിവതും സ്മോക്ക് വെളിയിൽ പോകാത്ത രീതിയിൽ നല്ല
അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത ശേഷം ഇത് കവർ ചെയ്താൽ കറക്റ്റ് ആ മന്തിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഇതൊന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് വരാം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുഴിമന്തി എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്ത ശേഷം നമുക്ക് വരാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡിഷാണ്. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനം കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ബട്ടർ എല്ലാവരുടെയും വീട്ടിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള സെർവ് ചെയ്യാം. നമ്മളുടെ അടിപൊളി കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുഴിമന്തിയാണ്. സോ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അടുത്ത അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.